वेलकम टू ड्रीम शोर एल्ला उद्योगार्थिकल्कुम ड्रीम शोर पीएससी उडे इन्नत्ते पुतियोरु वीडियोयिलेक्क स्वागतम इन्नत्ते वीडियोयिल नम्मल डिविजनल अकाउंटेंट एक्सामिन्टे अकाउंटेंसी एन्न भागत्तु निन्नुम वळरे इंपोर्टेंट आयिट्टुल्ल कुरच्च कार्यंगळ पठिक्कान वेंडि पोवुकयाण ഇതിനു മുൻപുള്ള ക്ലാസ്സിൽ അക്കൗണ്ടൻസിയിൽ വരുന്ന പ്രധാന ടേംസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് മറ്റു കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയിൽ വരുന്ന നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമായ ബുക്ക് കീപ്പിംഗിനെ കുറിച്ചാണ് ബുക്ക് കീപ്പിംഗ് ബേസ് ഓഫ് അക്കൗണ്ടിംഗ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ബുക്ക് കീപ്പിംഗ് ബേസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻസ് അക്കൗണ്ട്സിൽ എങ്ങനെയാണോ നമ്മൾ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഡെയിലി ആക്ടിവിറ്റീസ് നമ്മളൊരു കമ്പനി നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ്സിൽ We are performing various financial activities day by day. All these financial informations are recorded in books of accounts. നമ്മുടെ അക്കൗണ്ട്സിലാണ് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം എൻ്റർ ചെയ്യുന്നത് അല്ലേ ഇൻ ദ സെയിം വേ ഇൻ ദ കേസ് ഓഫ് ബുക്ക് കീപ്പിംഗ് ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അതിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കും അല്ലേ അപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു ബുക്കിൽ എൻട്രർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ദ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഇൻ എ പെർട്ടിക്കുലർ ബുക്ക് അതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ബിയർ എ മോണിറ്ററി വാല്യൂ ആർ റെക്കോർഡഡ് അപ്പം നമ്മൾ ബുക്ക് കീപ്പിങ്ങിൽ ഡാറ്റാസ് എൻട്രർ ചെയ്യുമെന്ന് പറഞ്ഞു ദോസ് ഇൻഫോർമേഷൻസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു മണി ഓൺലി മണി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് നമ്മൾ ആകെ എന്താണ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് മണി ട്രാൻസാക്ഷൻസ് ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ഹാവ് മോണിറ്ററി വാല്യൂ ഓൺലി ആർ റെക്കോർഡഡ് അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബുക്ക് കീപ്പിങ്ങിലൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അക്കൗണ്ടിംഗ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ബുക്ക് കീപ്പിംഗ് ഇറ്റ് ഈസ് ദ മെയിൻ പർപ്പസ് ഈസ് റെക്കോർഡ് കീപ്പിംഗ് ഓർ മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബുക്ക് കീപ്പിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് അപ്പോൾ നമ്മളൊരു ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ബുക്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങളെല്ലാം ആ ബുക്ക് തന്നെ ഭദ്രമായിട്ടുണ്ടാവും ഇൻ ദ സെയിം വേ ഇൻ ദ കേസ് ഓഫ് ബുക്ക് കീപ്പിംഗ് ദ മെയിൻ ഒബ്ജക്റ്റ് ഈസ് ഓൾ ദ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് വി ആർ റെക്കോർഡഡ് ആർ കെപ്റ്റ് ഇൻ ദിസ് ബുക്ക് ഈ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസും അവിടെ സേഫ് ആയിട്ടുണ്ടായിരിക്കും ഇതാണ് ഈ ബുക്ക് കീപ്പിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലായോ വാട്ട് ഈസ് ബുക്ക് കീപ്പിംഗ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് വേരിയസ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ഹാവ് മോണിറ്ററി വാല്യൂ ഓൺലി ആർ റെക്കോർഡഡ് ഇൻ ബുക്സ് നമ്മൾ മോണിറ്ററി വാല്യൂ ഉള്ള ഇൻഫോർമേഷൻസ് മാത്രമാണ് ഈ ബുക്ക് കീപ്പിംഗ് എന്ന കേസിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് പറയുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ടത് ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് തന്നെയാണല്ലോ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ ദർ ആർ സെർട്ടൺ ഡിഫറൻസസ് ബിറ്റ്വീൻ ദിസ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് എന്തൊക്കെ ഡിഫറൻസസ് ആണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിലൊന്നാമത് വരുന്നത് ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ സ്കോപ്പ് സ്കോപ്പിൻ്റെ കേസിൽ എങ്ങനെയാണ് രണ്ടും ഡിഫറൻസ് വരുന്നതെന്ന് നോക്കാം ഒന്നാമത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കൺസേൺഡ് ഓൺലി വിത്ത് റെക്കോർഡിംഗ് ഓഫ് മോണിറ്ററി ട്രാൻസാക്ഷൻസ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് റെക്കോർഡ്സ് ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് ബട്ട് അക്കൗണ്ടിംഗ് ഓൾസോ ഇൻക്ലൂഡ്സ് ക്ലാസിഫൈയിങ് സമ്മറൈസിങ് ആനലൈസിങ് എല്ലാ കാര്യങ്ങളും ഏതിന് വരുന്നുണ്ട്
അക്കൗണ്ടിങ്ങിൻ്റെ കേസിന് വരുന്നുണ്ട് അല്ലേ. ബുക്ക് കീപ്പിങ്ങിൽ ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫൈങ് സമ്മറൈസിങ് ഇൻഫോർമേഷൻസ് ദർ ഹാവ് മോണിറ്ററി വാല്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം അക്കൗണ്ടിങ്ങിൽ വരും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് ദീസ് റെക്കോർഡ്സ് ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ്. നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റേജിൻ്റെ കേസാണെങ്കിൽ, ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രൈമറി സ്റ്റേജ്. നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നതാണ് ബുക്ക് കീപ്പിംഗ്. ഇറ്റ് ഈസ് എ പ്രൈമറി സ്റ്റേജ്. അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സെക്കൻഡറി സ്റ്റേജ് ആണ്. ബുക്ക് കീപ്പിംഗിൽ സെക്കൻഡറി സ്റ്റേജ് വരുന്നതാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് പറയുന്ന സമയത്ത് ബുക്ക് കീപ്പിംഗ് ആണെങ്കിൽ ടു മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മെയിൻറ്റെയിൻസ് സിസ്റ്റമാറ്റിക് റെക്കോർഡാണ്. ബുക്ക് കീപ്പിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസ്സിൻ്റെ സിസ്റ്റമാറ്റിക് റെക്കോർഡാണ് എന്തെന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബട്ട് അക്കൗണ്ടിങ് കാൽക്കുലേറ്റ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് നമുക്ക് പല കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്കിപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് മെയിൻറ്റെയിൻ ദ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ്, അതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് ഡിഫറൻസ് വരുന്നത് നേച്ചർ. നേച്ചറിൻ്റെ കേസിൽ പറയുന്ന സമയത്ത് ബുക്ക് കീപ്പിംഗ് റൊട്ടീൻ ആൻഡ് ക്ലറിക്കലാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബട്ട് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആനലൈറ്റിക്കലാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫ്യൂച്ചർ എവിഡൻസ്. ആനലൈറ്റിക്കലാണ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് സ്റ്റാഫ് ഇൻവോൾവിൻ്റെ കേസാണെങ്കിൽ ബുക്ക് കീപ്പിംഗ് ഇറ്റ് ഈസ് ഡൺ ബൈ ജൂനിയർ ലെവൽ സ്റ്റാഫ്. ജൂനിയർ ലെവൽ സ്റ്റാഫിനെ വെച്ചിട്ടും നമുക്ക് ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് അക്കൗണ്ടിങ് ഇറ്റ് ഈസ് ഡൺ ബൈ സീനിയർ ലെവൽ സ്റ്റാഫ്. സീനിയർ ലെവൽ സ്റ്റാഫാണ് എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചില ഡിഫറൻസസ് ആണ് ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിൽ ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് അക്കൗണ്ടിങ് ടേംസ് കൂടിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലയബിലിറ്റി എന്താണ്, അസറ്റ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് കുറച്ച് ടേംസ് കൂടി അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. വാട്ട് ഈസ് എ ബിസിനസ് ട്രാൻസാക്ഷൻ? നമ്മളൊരു അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് അവിടെ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ദീസ് ട്രാൻസാക്ഷൻ മേ ബി റിലേറ്റഡ് ടു പർച്ചേസ് ഓർ സെയിൽ. ട്രാൻസാക്ഷൻ ചിലപ്പോൾ പർച്ചേസിങ് ആവാം അല്ലെങ്കിൽ സെയിൽ ആവാം. ഇപ്പം ബിസിനസ്സിൻ്റെ കേസാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ കേസ് ഓഫ് പർച്ചേസ് ട്രാൻസാക്ഷൻ. അല്ലെങ്കിൽ അത് സെയിലാവാം. നമ്മൾ ഗുഡ്സ് മറ്റൊരാൾക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സെയിൽ. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് ബിസിനസ്സിൽ അറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതായത് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് എൻ ഇക്കണോമിക് ആക്ടിവിറ്റി ഓഫ് ബിസിനസ് ദാറ്റ് ചേഞ്ചസ് ഇറ്റ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ. ദിസ് ബിസിനസ് ട്രാൻസാക്ഷൻ ചേഞ്ചസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ചേഞ്ച് ആക്കുന്നത് ഈ ഒരു ട്രാൻസാക്ഷനാണ് അല്ലേ. അപ്പോൾ പല ബിസിനസ്സിനും നമ്മൾക്കറിയാം ഇപ്പോൾ ഒരു കോവിഡൊക്കെ വന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് പല കമ്പനീസിനും പല ബിസിനസ്സിനും ഹ്യൂജ് ലോസ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ ബിസിനസ് ട്രാൻസാക്ഷൻ കുറവായിരിക്കും അല്ലേ. ബിസിനസ് ട്രാൻസാക്ഷൻ നന്നായി നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ദിസ് ട്രാൻസാക്ഷൻസ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു ഡിസൈഡ് ദ റവന്യൂ ഓഫ് എ ബിസിനസ്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില പല അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട്, അതുപോലെ തന്നെ നമ്മൾ റവന്യൂ അക്കൗണ്ട് എന്ന് പറയും, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയും. ഇതിനെല്ലാം നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? വി ആർ പ്രിപ്പയറിങ് ക്യാഷ് അക്കൗണ്ട് ടു നോ ദ ഇൻകം ഓർ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ്. ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പല അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ റെക്കോർഡ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ ഐറ്റം. ഇറ്റ് ഈസ് T-shaped ആയിട്ടാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മുടെ മെയിൻ എക്സാമിന് ഞാൻ കൂടുതലായിട്ട് അതെല്ലാം പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അക്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ റെക്കോർഡാണ് ഈ അക്കൗണ്ട് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെദർ ദ ബിസിനസ് ഏൺസ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല അക്കൗണ്ട്സും ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് വരുന്നത് എന്താണ്? ക്യാപിറ്റൽ. വാട്ട് ഈസ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാർട്ട്നേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ പാർട്ട്നേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഓഫ് എ ബിസിനസ്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഓഫ് എ ബിസിനസ് ആണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്താന്ന് പറഞ്ഞു, അക്കൗണ്ട് എന്താന്ന് പറഞ്ഞു, ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഡ്രോയിങ് ആണ്. വാട്ട് ഈസ് ഡ്രോയിങ്? ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ക്യാഷ് ഓഫ് ഗുഡ്സ് വിഡ്രോൺ ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എമൗണ്ട് വിഡ്രോൺ ബൈ ദ ഓണർ. ഇപ്പോൾ ബിസിനസ്സിലെ പാർട്ട്നേഴ്സിൻ്റെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് വിഡ്രോൺ ബൈ ദ പാർട്ട്നേഴ്സ് ഫോർ ദർ പേഴ്സണൽ യൂസ്. അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ എമൗണ്ട് എടുക്കുകയാണെങ്കിൽ, ക്യാഷ് എടുക്കുകയാണെങ്കിൽ, അതാണ് ഡ്രോയിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. അപ്പം നമുക്ക് പ്രോഫിറ്റ് അറൈസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഇൻകം കിട്ടുന്ന കേസാണ് അല്ലേ. അപ്പം നമുക്ക് എക്സ്പെൻസസ് കൂടുന്ന സമയത്ത്, നമുക്ക് അവിടെ ചെലവ് കൂടുന്ന സമയത്ത് നമുക്കവിടെ പ്രോഫിറ്റ് കുറയുകയാണ് ചെയ്യുക. നേരെ മറിച്ച് എക്സ്പെൻസസ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൂടുതൽ നമുക്ക് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളവിടെ പ്രോഫിറ്റ് ഏൺ ചെയ്തു എന്ന് പറയാം. അപ്പോൾ പ്രോഫിറ്റ് എന്താണ്, ലോസ് എന്താണ്, അതുപോലെ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, അക്കൗണ്ട് എന്താന്ന് പഠിച്ചു, അതുപോലെ തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്താന്ന് പഠിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കേസിൽ പഠിക്കാനുള്ളത്. പിന്നെ പർച്ചേസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ദ ഗുഡ്സ് ഓർ സർവീസസ് പർച്ചേസ്ഡ് ബൈ ഔട്ട്സൈഡേഴ്സ് ആണ്. ബിസിനസ്സിൻ്റെ കേസ് പറയുമ്പോൾ ദ ഗുഡ്സ് ഓർ സർവീസസ് വിച്ച് ഈസ് പർച്ചേസ്ഡ് ബൈ ദ ഔട്ട്സൈഡേഴ്സ്. ഔട്ട്സൈഡേഴ്സ് വാങ്ങുന്ന ഗുഡ്സ്, അവർ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അവർ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിന് പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സെയിലും. അപ്പോൾ നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യാനാണ് പറയുക അല്ലേ. അപ്പം ഇതിനെല്ലാം ഓരോ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഈ സെയിൽ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ബിസിനസ്സിന് കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ ടേംസ് എല്ലാം തന്നെ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ യൂസ് ചെയ്യും. നമ്മൾ ഓരോ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്തും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ വരുന്ന മറ്റൊരു കാര്യമാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഡെപ്റ്റേഴ്സ് റെഫേഴ്സ് ടു ദോസ് പേഴ്സൺസ് ഹൂസ് ബിസിനസ് ഹാസ് ബീൻ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ് യെറ്റ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദോസ് പേഴ്സൺ ഹൂസ് ബിസിനസ് ഹാസ് ബീൻ സോൾഡ് ഗുഡ്സ്. ഗുഡ്സ് സെയിൽ ചെയ്തു, ബട്ട് ഓൺ ക്രെഡിറ്റ് ആണ്, ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തത്. ആൻഡ് ദ പേയ്മെൻറ്റ് ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ് യെറ്റ്. നമുക്ക് ഇതുവരെ എന്ത് കിട്ടിയിട്ടില്ല, അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ വരുന്ന കേസാണ് ഡെപ്റ്റേഴ്സിൻ്റെ കേസ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദോസ് പേഴ്സൺ ഹൂസ് ബിസിനസ് ബൈസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. അവർ ക്രെഡിറ്റിന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ആൻഡ് പേയ്മെൻറ്റ് ഹാസ് നോട്ട് ബീൻ ഡൺ ഇറ്റ്. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പേയ്മെൻറ്റ് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വരുന്നതാണ് ക്രെഡിറ്റേഴ്സിൻ്റെ കേസ് വരുന്നത്. അപ്പോൾ ഈ ടേംസ് ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഈ ഓരോ ചെറിയ ചെറിയ ടേംസ് നിന്നാണ് നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്ന് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സിലബസിൽ കുറച്ചുകൂടെ വൈഡായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന്. പക്ഷേ നമുക്ക് അതിലേക്ക് പോവാം. പക്ഷേ അതിന് മുൻപായിട്ട് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ ഈ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇനിയും അങ്ങോട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ, ഇന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും നന്നായിട്ട് നോട്ടൊക്കെ എഴുതിയിട്ട് പഠിക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഡിവിഷണൽ അക്കൗണ്ടൻറ് എക്സാമിൻ്റെ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിലിമിനറി എക്സാമിൻ്റെ ക്ലാസ്സുകളാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.